പറയുന്നത് റബ്ബുൽ ആലമീൻ, എല്ലാ ലോകത്തിന്റെയും റബ്ബ്, എല്ലാവരെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുക. അവരേ ഭക്ഷണം കൊടുക്കുന്നവരുള്ളൂ, അവരേ എന്തും കൊടുക്കുന്നവരുള്ളൂ. റബ്ബ് എന്ന വാക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ അവയാണ് ഉദ്ദേശം. എന്നാൽ ചില വിഷയവസ്തുക്കളിലേക്ക് ചേർത്ത് പറയുമ്പോൾ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ റബ്ബെന്ന് പ്രയോഗിക്കലുണ്ട്. നിങ്ങൾക്ക് കാണാം യൂസഫ് സൂറത്തിൽ എന്ന സ്ഥലത്ത്, അതേ നിന്റെ ഉടമസ്ഥനോട് ചോദിക്കൂ എന്ന സ്ഥലത്ത് റബ്ബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ റബ്ബ് എന്നത് അള്ളാഹു എന്ന പേര് പോലെ അല്ല, റബ്ബ് എന്നത് ഉടമസ്ഥൻ എന്ന ഭാഷാർത്ഥത്തിൽ മറ്റൊരു വസ്തുവിലേക്ക് ചേർത്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. റബ്ബുൽ മാലി എന്ന് പറയാറുണ്ട്, സ്വത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് അതിന്റെ അർത്ഥം. അതേസമയത്ത് റബ്ബുൽ സർവലോകത്തിന്റെയും റബ്ബെന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് കേട്ടോ. അതുപോലെ വെറും റബ്ബ് എന്ന പ്രയോഗം അതും അള്ളാഹുവിനുള്ളതാണ്. സൃഷ്ടികളെ സംബന്ധിച്ച് റബ്ബെന്ന് പറയുമ്പോ മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയാറുള്ളത്. അതാണ് റബ്ബുൽ മാലി, അതുപോലെ റബ്ബിക്ക് റബ്ബി, റബ്ബിക്ക എന്നൊക്കെ പറഞ്ഞത് മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ട് ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ റബ്ബെന്ന പ്രയോഗം ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, മക്കയിലെ മുശ്രിക്കീങ്ങളും അതുപോലെ കഴിഞ്ഞുപോയ മുശ്രിക്കീങ്ങളും അവർ അള്ളാഹു മാത്രമാണ് റബ്ബുൽ ആലമീൻ എന്നോ അല്ലെങ്കിൽ അള്ളാഹു തന്നെയാണ് റബ്ബെന്നോ അവർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഖുർആനിൽ നിങ്ങൾക്ക് കാണാം, കഫറു ബിറബ്ബിഹിം, അവരെ റബ്ബിനെ കൊണ്ട് അവർ അവിശ്വസിച്ചവരായിരുന്നു എന്ന് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്നവർ അത് അല്ലാഹു ജല്ല ജലാലുഹു നിഅമത്ത് കൊടുത്ത മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. അതേസമയത്ത് അബൂ ജഹലും ഉസ്മത്തും സൈബത്തും വന്നു അള്ളാഹു ആണ് ഞങ്ങളെ റബ്ബെന്ന്, അവൻ മാത്രമേ റബ്ബുൽ ആലമീന, റബ്ബ് മാത്രമേ ഞങ്ങളെ റബ്ബുള്ളൂ എന്ന് പറഞ്ഞിരുന്നില്ല. ഇതുകൊണ്ടാണ് അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് ഖൈബാശരീഫിന്റെ സമീപത്ത് വെച്ച് നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ കയറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ കയറിട്ട് രണ്ട് ഭാഗത്ത് നിന്ന് പിടിച്ചു ഞെരുക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ച ചോദ്യം, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, സൂറത്തു ഖാഫിറിലെ 28-ാമത്തെ ആയത്തിലുള്ള ആ ആശയമാണ്. നിങ്ങളൊരാളെ കൊല്ലുകയോ എന്റെ റബ്ബ് അല്ലയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ കൊല്ലുകയോ എന്ന് മുശ്രിക്കീകളോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ. അപ്പൊ മുശ്രിക്കീകൾ എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന ആശയം അംഗീകരിച്ചിരുന്നില്ല എന്നത് ഈ ആയത്തും ഹദീസും വ്യക്തമായ തെളിവല്ലയോ. അതുപോലെ കഫറൂബി റബ്ബിഹിം, അവരവരെ റബ്ബിനെ കൊണ്ട് അവിശ്വസിച്ചുവെന്ന് ഖുർആൻ പറഞ്ഞതല്ലയോ. അതേസമയത്ത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു തുമ്മസ്തഖാമൂ, അതേ അല്ലയാണ് റബ്ബെന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയും നേരെ ചൊവ്വേ നടക്കുകയും ചെയ്തിട്ടുള്ളവർ, അല്ല പറയുന്നു ലാ ഖൗഫുന്ന അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല ദുഃഖമില്ല. അപ്പൊ അല്ലാഹുവാണ് റബ്ബെന്ന് അംഗീകരിച്ചവർ അത് മുഅ്മിനീങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാം, ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബ് കുല്ലി ശൈ, അല്ലാഹു എല്ലാത്തിനെ റബ്ബായിട്ട് തേടുകയോ, അല്ലാഹു എല്ലാറ്റിന്റെയും റബ്ബാ. ഇനി നിങ്ങൾ നോക്കൂ, മുശ്രിക്കീങ്ങൾ മുഅ്മിനീങ്ങളെ മക്കയിൽ നിന്ന് അതേ പുറപ്പെടുവിക്കാനും ആക്രമിക്കാനും തുനിഞ്ഞില്ലേ? ഖുർആൻ പറഞ്ഞു, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് വീടുകളിൽ നിന്ന് ആ മുഅ്മിനീങ്ങളെ പുറപ്പെടുവിക്കപ്പെട്ടില്ലേ? അപ്പൊ അല്ലയാണ് റബ്ബെന്ന് പറയുന്ന ആശയം വാസ്തവത്തിൽ അബൂ ജഹലും അംഗീകരിച്ചിട്ടില്ല, ഒരു മുശ്രിക്കും അംഗീകരിച്ചിട്ടില്ല എന്നതിന് ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുണ്ട്.
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മുടെ റബ്ബ് അല്ലാഹു തന്നെ, അവൻ റബ്ബുൽ ആലമീൻ, സർവലോകത്തിന്റെയും റബ്ബാണ് കേട്ടോ. അവൻ തന്ന ഭക്ഷണമല്ലാതെ നമ്മൾ കഴിച്ചിട്ടില്ല, അവൻ തന്ന ഭക്ഷണമല്ലാതെ നമ്മൾ കഴിക്കുന്നില്ല, അവൻ തന്ന ആരോഗ്യമല്ലാതെ നമുക്കില്ല, അവൻ തന്ന കണ്ണല്ലാതെയില്ല, അവൻ തന്ന കാതല്ലാതെയില്ല, അവൻ തന്ന അനുഗ്രഹങ്ങളല്ലാതെയില്ല, എല്ലാം അവൻ സംഭാവന തന്നത് തന്നെ, അവൻ തന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇനി ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞെന്ന പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ സഹോദരന്മാരെ, അന്തസ്സോടെ തുപ്പറ വിരിച്ചു നല്ല ഭക്ഷണം കൊണ്ടുവന്നു വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തതാ ഒരു കാക്ക പറന്നു വരുന്നു. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് നിന്ന് ഒരു പത്തിരിയും കൊത്തിയിട്ടതാ കാക്ക പറന്നു പോകുന്നു. രാജാവല്ലേ, പട്ടണത്തിന്റെ രാജാവല്ലേ, രാജാവിന് ദേഷ്യം പിടിക്കുന്നു. എന്റെ മുന്നിൽ നിന്ന് പത്തിരിയും എടുത്തിട്ട് പോയ കാക്ക അതിനെ ഒന്ന് പാഠം പഠിപ്പിക്കേ പറ്റൂ. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു കുതിരയിലെ പുറത്ത് കയറി ആ കാക്കയെ കാക്കയിരിക്കുന്ന സ്ഥലത്തേക്ക് കുതിരയെ ഓടിക്കുന്നു. സമീപത്തേക്ക് ചെല്ലുമ്പോ കാക്കയതാ പറന്നൊരു പർവ്വതത്തിന്റെ മേലേക്ക് പോകുന്നു. അതാ ഇബ്രാഹിമിന് അദ്ദേഹം പർവ്വതത്തിന്റെ മേലേക്ക് അതാ കുതിരയെ ഓടിക്കുന്നു. കാക്ക അവിടുന്നും മാറിപ്പറക്കുന്നു, കുറച്ചുകൂടി അകലെ പോയിരിക്കുന്നു. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു രാജാവാണ് കുതിരപ്പുറത്ത് അങ്ങോട്ട് നീങ്ങുന്നു. സമീപത്തങ്ങ് ചെന്നു നോക്കുമ്പോ അത്ഭുതം തന്നെ, കാക്ക പോയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ നെഞ്ഞിലാണ്. ഒരു മനുഷ്യന്റെ നെഞ്ഞിലാണ് ഈ പത്തിരി പിടിച്ച കാക്ക പോയിരിക്കുന്നത്. ആ മനുഷ്യന്റെ കയ്യും കാലും ഒക്കെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കുന്നു. ഈ കാക്ക അദ്ദേഹത്തിന്റെ നെഞ്ഞിൽ പോയിരുന്നിട്ട് കൊണ്ടുപോയ ഭക്ഷണം മുറിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ തൊള്ളയിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഞാനെന്ത് രാജാവാണ്, ഞാനെന്ത് ഉടമസ്ഥനാണ്, ഞാനെന്ത് ഭരണാധികാരിയാണ്. എന്റെ രാജ്യത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ ഈ കിടക്കുന്നത്. സദാ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ കെട്ടുകൾ അടിച്ചു ചോദിക്കുന്നു, നിങ്ങളെ ചരിത്രം എന്താണ്? രാജാവേ, രണ്ടാഴ്ചയോളമായി ഇവിടെ കിടക്കുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു. ഞാൻ എന്റെ സ്വത്തുക്കളെല്ലാം, കച്ചവടത്തിന്റെ വസ്തുക്കളെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് കവർച്ചക്കാര് പിടികൂടി, കൊള്ളക്കാര് പിടികൂടി എന്റെ വസ്തുക്കളെല്ലാം അവർ കട്ടെടുത്തു. എന്റെ കയ്യും കാലും ബന്ധിച്ചുകൊണ്ട് എന്നെ ഈ താഴ്വരയിൽ കൊണ്ടുവന്നെറിഞ്ഞു. ഞാനിവിടെ കഴിയുകയാണ്. പക്ഷേ രണ്ടാഴ്ചയോളമായി ഞാനിവിടെ കഴിയുമ്പോൾ റബ്ബുൽ ആലമീനില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹു വറസ്സാഖുൽ ഖുവ്വത്തിൽ മതീം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന രാജാവില്ലേ, അതേ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന രാജാവില്ലേ, ഭക്ഷണം കൈ കൊടുത്തവരില്ലേ, വിരൽ കൊടുത്തവരില്ലേ, തകം കൊടുത്തവരില്ലേ, തൊള്ള കൊടുത്തവരില്ലേ, പല്ല് കൊടുത്തവരില്ലേ, അതങ്ങ് ഇറങ്ങിപ്പോകാൻ വേണ്ടി അതാ ഭക്ഷണത്തിന്റെ വസ്തുക്കൾ ഇറങ്ങിപ്പോകാനുള്ള കുഴലുകൾ കൊടുത്തവരില്ലേ, ചെറുകുടലും വലിയ കുടലും കൊടുത്തവരില്ലേ, ദഹനശക്തി കൊടുത്തവരില്ലേ, അതേ പോഷകങ്ങളൊക്കെ ശരീരത്തിലേക്ക് എടുത്തതിന് ശേഷം മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളാനുള്ള സംവിധാനം വെച്ചവരില്ലേ, എന്നാ പെട്ടെന്ന് തള്ളുന്നത് പലപ്പോഴും നാണക്കേടാകുമെന്നതിനാൽ അത് തള്ളാതെ കുറച്ച് സമയമൊക്കെ പിടിച്ചു നിർത്താനുള്ള ശേഷിയും മനുഷ്യനല്ല കൊടുത്തിട്ടില്ലേ, എല്ലാം കൊടുത്തൊരു രാജാവില്ലേ, അത് റബ്ബുൽ ആലമീനല്ലേ. ആ റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് ഈ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട കച്ചവടക്കാരൻ പറയുകയാണ്, രാജാവേ, 14 ദിവസമായി ഞാനിവിടെ കിടക്കുന്നു, പക്ഷേ ഒമാ മിന്താബത്തും പിള്ളറി ഇല്ല ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും ഭക്ഷണം ഏറ്റെടുത്ത രാജാവില്ലേ, ആ രാജാവ് എന്നെ കാണാതെ പോയിട്ടില്ല, എന്റെ വിവരം അറിയാതെ പോയിട്ടില്ല, അവനേക്ക് ഭക്ഷണം തരാതിരുന്നിട്ടില്ല, അവൻ എല്ലാ ദിവസവും കാക്കയെ പറഞ്ഞേക്കുന്നു, ആ കാക്കയിലേക്ക് ആവശ്യമായ ഭക്ഷണം എന്റെ വയറ്റിലെത്താൻ വേണ്ടി എന്റെ നെഞ്ഞിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ നുറുക്കി നുറുക്കി തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രാജ്യം ഭരിക്കുന്ന രാജാവ് വിവരം അറിഞ്ഞില്ല.
അറിയാത്തവരല്ല, നിങ്ങൾ വിവരമില്ലാത്ത രാജാവല്ലേ, നിങ്ങൾ നിങ്ങളെ നാട്ടിലെ വിവരം അറിയാത്തവരല്ലേ. അതേ സമയത്ത് എന്റെ രാജാവിന്റെ മുന്നിൽ ഒരു കാര്യവും അറിയാതെ പോകുന്നില്ല, അവരൊന്നും അവ്യക്തമായി പോകുന്നില്ല. എല്ലാം അവൻ കാണുന്നവൻ തന്നെ, കേൾക്കുന്നവൻ തന്നെ, അറിയുന്നവൻ തന്നെ, നിയന്ത്രിക്കുന്നവൻ തന്നെ, കൊടുക്കുന്നവൻ തന്നെ, അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചു പോക്കി വളർത്തുന്നവൻ തന്നെ. ആ രാജാവ് എനിക്ക് ആവശ്യമായ ഭക്ഷണം ഒരു പക്ഷിപുകയിലെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഓ ഞാനെന്തിന് കൊട്ടാരത്തിലിരിക്കണം, ഞാനെന്തിന് ഈ പട്ടുവസ്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളോ ആയി ഞാനെന്തിനിങ്ങനെ ഇരിക്കണം. എന്റെ രാജകീയ പദവി ഒരു രാജകീയ പദവിയല്ല, എന്റെ അറിവ് അറിവല്ല, എന്റെ അധികാരം അധികാരമല്ല, എന്റെ കൊടുതി കൊടുതിയല്ല. കൊടുക്കുന്ന രാജാവ് അല്ലാഹു തന്നെ, കൊടുക്കേണ്ടവൻ അറിയുന്നവനല്ല തന്നെ, നിയന്ത്രിക്കുന്നവനല്ല തന്നെ. തിരക്കത്തുൽ ഖൽഖ സുർറം ഫീ റിവാക്ക ഫൈതം തുൽ ഖിയാല ലികൈ അറക്ക കൊട്ടാരം വിട്ടിറങ്ങാൻ തീരുമാനിക്കുകയാ. കരിമ്പടവും പുതച്ചിട്ട് അള്ളാഹുവിനെ കണ്ടെങ്കിലേ ഈ റബ്ബുൽ ആലമീനില്ലേ, എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവില്ലേ, ആ രാജാവിനെ കാണണ്ടേ എനിക്ക്? അവനെ കാണാനുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ മുഴുകുകയാണ്, ഞാൻ അവന്റെ ദിക്കിന് വർദ്ധിപ്പിക്കുകയാണ്, ഞാൻ അവൻ അൽഹംദുലില്ല ചൊല്ലുകയാണ്. ഞാനിതാ ദുനിയാവിന്റെ ആഡംബരങ്ങളൊക്കെയും കൈയൊഴിച്ച റബ്ബിലേക്ക്, റബ്ബിനെ കാണാൻ ഇറങ്ങുകയാണ്. ഇബ്രാഹിമിനു അതിഹുന്നതിയുള്ള ദുന്യാവിന്റെ സർവ്വവിഷയങ്ങളും വിട്ടൊഴിഞ്ഞ് സാഹിദായി പുറപ്പെട്ടില്ലേ സഹോദരന്മാരെ? ആ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ അടിമയാണെന്ന ബോധമിങ്ങ് മനസ്സിൽ അങ്കുരിച്ചപ്പോ ഒരു സ്ഥലത്തിങ്ങനെ പോവുകയാണ്. പോകുമ്പോഴതാ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നു. പോലീസുകാരൻ ചോദിച്ചു, ആബിദുൻ അന്ത, അടിമയാണോ നീ? ഇബ്രാഹിം അതുബിൻ അവരോട്, അതെ, ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ അടിമയല്ലേ. ആ അർത്ഥത്തിലാ പറഞ്ഞത് അടിമയാണ്. ഉടനെ പോലീസുകാരന്റെ ചോദ്യം, കൂടുതൽ ആളുള്ളത് എവിടെയാണ്? മറുപടി പറയുന്നു, അതാ അവിടെയാണ്. എവിടെയാ കാണിച്ചു കൊടുത്തത്? ഖബർസ്ഥാനിയാണ്. ഖബർസ്ഥാനിൽ ഒരുപാട് ആളുകളില്ലേ? സുബ്ഹാനല്ലാഹ്, പോലീസുകാരൻ ആള് കൂടുതലുള്ള സ്ഥലം അന്വേഷിച്ചത് ഖബർസ്ഥാനി സിയാറത്തിന് വേണ്ടി ല്ലോ, ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം അന്വേഷിച്ചതാണല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ടവരെ ചിന്ത, ഇവിടെയുള്ള ജനങ്ങളല്ലോ, ഇവിടെയുള്ള ആൾക്കാരല്ലോ, മരിച്ചവരിലേക്കും മരണത്തിലേക്കും വലിയ ചിന്ത. അവിടുന്ന് കാണിച്ചു കൊടുത്ത് ഖബർസ്ഥാനിയാണ്. പോലീസുകാരൻ ഇറങ്ങിയിട്ട് ഒരൊറ്റ അടി എന്ന് കൊടുത്തു, പുഞ്ചിരിക്കുകയാണ്. വീണ്ടും കൊടുത്തു അടി, പുഞ്ചിരിക്കുകയാണ്. വീണ്ടും കൊടുത്തു അടി, പുഞ്ചിരിക്കുകയാണ്. അപ്പോഴാണൊരു മനുഷ്യൻ കാണുന്നു, ഓടി വന്ന് പറയുന്നു, അടിക്കല്ല അടിക്കല്ല, ആരാണെന്നറിയാമോ? രാജാവായി ില്ലേ, പടച്ചവനെ സ്നേഹിച്ചിട്ട് മുഴുവനും കൈയൊഴിച്ച് ഇറങ്ങിയ മഹാനല്ലേ ഇബ്രാഹിമിന് അദ്ദേഹമല്ലേ? പോലീസുകാരൻ രണ്ട് കാലിന്റെ മുട്ടും നിലത്തവിടെ കുത്തിയിട്ട് മാപ്പാക്ക നേ തങ്ങളെ എന്ന് പറയുമ്പോ ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ മറുപടി, മോനെ സാരമില്ല സാരമില്ല, നീ എന്നെ ഓരോ അടിയും അടിക്കുന്ന സമയത്ത് എനിക്ക് അള്ളാഹു പ്രതിഫലം തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ അടിക്കുമ്പോ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മോനെ അടിക്കുന്ന നിനക്ക് അള്ള പ്രതിഫലം തരാ, നിന്റെ ദോഷം പുറത്തു തരാ ഞാൻ അള്ളാഹനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നീ ഓരോ അടിയും അടിക്കുമ്പോ ആ വകയിൽ എനിക്ക് അള്ളാഹറത്തിൽ പ്രതിഫലം തരികയല്ലേ. ആ പ്രതിഫലം കിട്ടാൻ കാരണം നീ ഉള്ളത് കൊണ്ടല്ലേ, നീ അടിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് നിന്റെ അടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ രാജാവിനോട് നിന്റെ ദോഷം പൊറുക്കാൻ പറഞ്ഞിട്ടുണ്ട് മോനെ.